I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I am not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to Mallucryptologist. Mallucryptologist ന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മാർക്കറ്റ് അനാലിസിസ് ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകൾ എല്ലാം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ട്വിറ്ററിൻ്റെയും ടെലഗ്രാമിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അതും കൂടി സൈനപ്പ് അല്ലെങ്കിൽ അതിലും കൂടി നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അതൊക്കെയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണെങ്കിൽ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഏകദേശം 1.23 ട്രില്യൺ ആണ്. ഇപ്പോൾ ഏകദേശം 5% ആണ് നമുക്ക് മാർക്കറ്റിൽ ഒരു ഡൗൺ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 46.1% ആയിട്ടുണ്ട്. നമ്മൾ കണ്ടിരുന്നത് 40% ആയിരുന്നു. അതിനുശേഷം പതുക്കേനെ അതായത് ആ ബിയർ മാർക്കറ്റിൽ മൂത്ത് തുടങ്ങിയതോടുകൂടി ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മേജർ പ്ലെയേഴ്സും ബിറ്റ്കോയിനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഇതീര്യത്തിൻ്റെയും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സോ നമ്മൾ വീണ്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 29,783 എന്ന് പറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 5.68% ആണ് അതിലൊരു ഡിക്രീസ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇതീര്യം നോക്കുകയാണെങ്കിൽ $1,814 ആയിട്ടുണ്ട്. ഏകദേശം 6% ആണ് ഡൗൺ ആയിട്ടുള്ളത്. ദെൻ ടെതർ 3rd സ്ഥാനത്ത്, 4th സ്ഥാനത്ത് USDC. ദെൻ BNB $300 ആയിട്ടുണ്ട്. ഗൈസ് $300 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. $300 ആണ്. ദെൻ XRP 0.39 ആയിട്ടുണ്ട്. കർഡാന 0.56% ഡൗൺ ആണ്. ദെൻ സൊലാന $39 ആയിട്ടുണ്ട്. 12% വീണിട്ടുണ്ട്. ദെൻ ഡോജ് കോയിൻ 5% വീണിട്ടുണ്ട്. പോൾക്കഡോട്ട് ഒരു 8% വീണിട്ടുണ്ട്. ട്രോൺ 1% ണ്ട്. ദെൻ റാപ്പിഡ് ബിറ്റ്കോയിൻ സെയിം. ദെൻ ഡായ്, ദെൻ അവലാഞ്ചെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ മാർക്കറ്റിൽ വീണിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബിക്കോസ് ബിറ്റ്കോയിൻ ഒരു 32 എന്നുള്ള റീജിയനിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. പക്ഷേ അവിടെ നിന്ന് കറക്റ്റായിട്ട് അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമല്ല എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യമായിരിക്കും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ വേവ്സ് പിന്നെയും ഒരു 20% പമ്പായി കാണുന്നുണ്ട്. ഏകദേശം ഒരു $9.43 ആണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ദെൻ ബാക്കി എല്ലാവരും USD പിന്നെ മൊനേറോ അങ്ങനെയുള്ളവരൊക്കെയാണ് കിടക്കുന്നത്. വലിയൊരു പമ്പൊന്നും വേറെ ആരിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സോ നമ്മൾ 24 hour റേഞ്ചിലെ മാക്സിമം ഡൗൺ ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പൻ ഒരു 18% ഡൗൺ ആയിട്ടുണ്ട്. സ്റ്റെപ്പം അല്ലാതെ തന്നെ ഡൗൺ ആയിട്ടുണ്ട്. 0.93 ഒക്കെ ആയിട്ടുണ്ട്. ദെൻ തീറ്റ നെറ്റ്വർക്ക് $13 ആയിട്ടുണ്ട്. ദെൻ RVV $12 ആയിട്ടുണ്ട്. 12% ഡൗൺ ആയിട്ടുണ്ട്. തീറ്റ 13% ഡൗൺ ആയിട്ടുള്ളത്. പിന്നെ സൊലാന 13% ഡൗൺ ആയിട്ടുണ്ട്. കുസാമ 12% ഡൗൺ ആയിട്ടുണ്ട്. ദെൻ കോമ്പൗണ്ട് 12% ഡൗൺ ആയിട്ടുണ്ട്. തോർച്ചെയിൻ 11% ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ മേജറായിട്ടുള്ള പല കോയിൻസും നല്ല രീതിക്ക് തന്നെ വീണിട്ടുണ്ട്. അവലാഞ്ച് $23 ആയിട്ടുണ്ട്. അവലാഞ്ചൊക്കെ നല്ല രീതിക്ക് തന്നെ ഡൗൺ ആയിട്ടുണ്ട്. സോ ഇനിയും മാർക്കറ്റിൽ നല്ല രീതിക്ക് തന്നെ ഡൗണുകളും നല്ല രീതിക്ക് തന്നെ നല്ല നല്ല പ്രൊജക്റ്റ് എന്ന് നിങ്ങൾ കരുതിയ എല്ലാവരും താഴേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ അതിനുള്ള പറ്റിയ സമയമായിട്ട് ഞാനിതിനിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നില്ല. സോ നമുക്ക് എന്തായാലും ചാർട്ട് അനാലിസിസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ബിറ്റ്ഗെറ്റ് എന്ന് പറഞ്ഞുള്ള കോപ്പി ട്രേഡിങ്ങിൻ്റെ ഒരു എക്സ്ചേഞ്ച് ആണ്. നിങ്ങൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ ബിറ്റ്ഗെറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ ഇവിടെ വന്നിട്ട് കോപ്പി ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഓരോരുത്തരെയും ട്രേഡേഴ്സിൻ്റെ നല്ല നല്ല ട്രേഡേഴ്സിനെ നോക്കുക. അതിലെ റാങ്കിങ് അനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സോർട്ട് ചെയ്യാം. ദെൻ ROI നിങ്ങൾക്ക് എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ആളുകളെ സോർട്ട് ചെയ്യാം. സോ അതിനനുസരിച്ച് നിങ്ങളെടുക്കുക, ഹോം പേജിൽ പോവുക, എന്നിട്ട് അതിനെ കോപ്പി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ 139 ഗെയിനും 7 ലോസും മാത്രമാണ് ഈ ഒരു ഗ്വിംബർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള പല ട്രേഡേഴ്സും ഇതിലുണ്ട്. സോ അത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് നമ്മുടെ പൈസ ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നൊന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല. നമ്മളെന്തായാലും ഓട്ടോമാറ്റിക്കലി കോപ്പി ട്രേഡ് ആയിക്കോളും. സോ അത്തരത്തിലൊക്കെ കോപ്പി ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബിറ്റ്ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസിൻ്റെ 50% ഓഫ് കിട്ടും. അത്തരത്തിലുള്ളൊരു ഓഫറാണ് ബിറ്റ്ഗെറ്റ് നിങ്ങൾക്ക് നൽകുന്നത്. സോ കോപ്പി ട്രേഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൽ ചെയ്യാം. അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല നല്ല ട്രേഡേഴ്സിനെ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്കെന്തായാലും
നമ്മൾ ചാർട്ട് നോക്കി വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ആ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ വീണ്ടും ആ ഒരു ഈ ഒരു ബോക്സിനുള്ളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്ന ഒരു ബുള്ളിഷ് കേസ് സിനാരിയോ വരികയാണെങ്കിൽ പോലും ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമാണ് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ അത് അതിൻ്റെ ആ ഏഴയിലത്ത് പോലും എത്താതെ 32 300 റീജിയൻ വരെയൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ആയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. അവിടെ നിന്ന് താഴേക്ക് വന്ന് ഇപ്പോൾ ഏകദേശം 29 something വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോക്സിലേക്ക് തിരിച്ചു വരികയും നല്ല രീതിക്ക് തന്നെ ഡൗണിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ചിലപ്പോൾ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ചാൻസസ് അത്, അപ്പോൾ നമ്മൾ എന്തായാലും മാക്സിമം മാർക്കറ്റിൽ തന്നെ നിന്നിട്ട് എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം ഏറ്റവും നല്ല ഒരു ട്രേഡ് എടുക്കാനായിട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ അതിനുശേഷം നമ്മൾ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ്, മാർക്കറ്റിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു എക്സ്ട്രീം ഫിയറിൽ തന്നെയാണുള്ളത്. ഒരു 13 എന്ന് പറഞ്ഞ റീജിയനിൽ തന്നെയാണുള്ളത്. ഇന്നലെയൊക്കെ ഒരു 17 വന്നിരുന്നെങ്കിലും മാർക്കറ്റ് വീണ്ടും ഡൗൺ ആയതോടുകൂടി ആളുകളെല്ലാം വീണ്ടും പാനിക്കായിട്ട് താഴേക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ നമ്മൾ തീർച്ചയായിട്ടും ആളുകളുടെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കാട്ട് ഫിയർ ഗ്രീഡ് ഇൻഡെക്സും കൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. സോ അതിനുശേഷം നമ്മൾ ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ടോപ്പ് ക്രിപ്റ്റോ ന്യൂസ് ആയിട്ട് വരുന്നത് സൊലാനെ വീണ്ടും അവരുടെ നെറ്റ്വർക്ക് ഹോൾട്ട് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ നിർത്തി വെച്ചിരിക്കുകയാണ് എന്നുള്ള ന്യൂസാണ് വന്നിട്ടുള്ളത്. സൊലാന തന്നെയാണ് അത് പുറത്തേക്കുള്ള സൊലാന സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ തന്നെ എല്ലാവരും ഇട്ടിട്ടുണ്ട്. കോയിൻ ബേസ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്, പല ട്വിറ്റർ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, അവസാനം സൊലാനയുടെ ടീം തന്നെ ഇട്ടിട്ടുണ്ട്. അതായത് ബ്ലോക്ക് പ്രൊഡക്ഷൻ നിർത്തി വെച്ചിരിക്കുകയാണ് എന്നുള്ളത്. അതായത് അവർ സർവീസസ് കറൻ്റ്ലി നിർത്തി വെച്ചിരിക്കുകയാണ്. അവർ ബീറ്റ സ്റ്റേജിലാണ്, പക്ഷേ എന്നാലും അവരുടെ ആ ഒരു ആ പ്രൊഡക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഹോൾട്ട് ആവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ബാക്കിയുള്ള ഒരു L1 നിന്നും മാറ്റി നിർത്തേണ്ടതായിട്ടും അല്ലെങ്കിൽ അവർ നൽകുന്ന പെർഫോമൻസ് വലുതായിട്ടൊന്നും നമുക്ക് കാണാനായിട്ടും കൂടി സാധിക്കില്ല. കാരണം അവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോളിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു $20 എത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ വീണ്ടും കൺസർവേറ്റീവ് ആയിട്ട് വീണ്ടും മാറി നിൽക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ബിക്കോസ് ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ കൂടുതൽ താഴേക്ക് വരാനുള്ള ചാൻസ് സൊലാനയ്ക്കുണ്ട്. സോ ആ ഒരു ചാൻസ് എടുത്തിട്ട് ഞാൻ മാറി നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്നതാണ്. സോ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂക്കോയിൻ ഒരു ക്രിപ്റ്റോ ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ വാലറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റാമാസ്ക് ഒക്കെ പോലെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വാലറ്റ് ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ കൂക്കോയിൻ്റെ നേതൃത്വത്തിലുള്ള കൂ വാലറ്റ് അങ്ങനെ കൂക്കോയിൻ വാലറ്റ് എന്നിങ്ങനെയൊക്കെ ആയിരിക്കും പേര്. അപ്പോൾ അത് ലോഞ്ച് ആവുന്ന എത്രയും പെട്ടെന്ന് തന്നെ ലോഞ്ച് ആവുമെന്നാണ് അവർ ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടുള്ളത്. സോ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ US ചാർജസ് ഓപ്പൺ സി എക്സ് എംപ്ലോയി ഇൻ ഫസ്റ്റ് NFT ഇൻസൈഡർ ട്രേഡിംഗ് കേസ്. ഓപ്പൺ സിയിലുണ്ടായിരുന്ന പഴയ ഒരു എംപ്ലോയിനെ ഫസ്റ്റ് ഒരു NFT ഇൻസൈഡർ ട്രേഡിംഗ് കേസിന് വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്തിട്ടുണ്ട് US. സോ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് ന്യൂസ് അവർക്ക് കിട്ടും. സോ അവർ ആ ന്യൂസിനനുസരിച്ച് അവർ ട്രേഡ് ചെയ്യും, അതിനുശേഷം നമ്മുടെ തലയിൽ അടിച്ചു തരും. സോ അത്തരത്തിലുള്ള ട്രേഡിംഗ് ഇപ്പോൾ നമ്മൾ മേജർ മാർക്കറ്റിൽ ഇപ്പോൾ ഓരോ എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ആൾക്കാർ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ടോട്ടലി ഇപ്പോൾ എല്ലായിടത്തും ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ ന്യൂസുകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഓപ്പൺ സി ആയാലും ഇപ്പോൾ എല്ലാവരായാലും അതിനനുസരിച്ച് തന്നെ നാട്ടിലെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു ക്രെഡിബിലിറ്റീനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഇൻസൈഡർ ട്രേഡിങ്ങൊക്കെ വരുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുള്ള ഒരു ന്യൂസാണ്. സോ നമ്മളൊരു ടോട്ടലൊരു ഒരു കൺക്ലൂഷനായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആണ്, എല്ലാവരും ഡൗൺ ആണ്, ഇനിയും ഡൗൺ ആവും, ഇനിയും ചോരപ്പുഴ ഒഴുകും. അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളുടേതായ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ലോങ് ടൈം ആയിട്ട് നിങ്ങൾക്ക് കാണും എന്നുള്ള പ്രൊജക്റ്റ് നിങ്ങൾ പഠിച്ച ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. സോ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് കാണുന്നവരെ, അല്ലെങ്കിൽ പുതിയൊരു സൂപ്പറായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ലൈവായിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.